السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة إسلامكم إلى قرآن برنامج مالبذر أعوذ بالله من الشيطان الرجيم ينا വചനത്തിന്റെ വിശദീകരണമായിരുന്നു ഇതുവരെ നാം നടത്തിക്കൊണ്ടിരുന്നത് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുള്ള വിശേഖരനം നടത്തുന്നതിന് മുമ്പ് ശക്തിയായ സുന്നത്തുള്ള ഒരു വാക്യമാണല്ലോ തഴവുത് പിശാചിൽ നിന്ന് കാവലിനെ തേടുക എന്നുള്ള വിഷയം അഴവു യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽപ്പെട്ടവരായത് അല്ലെങ്കിലും സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പായിട്ട് ഓതൽ ശക്തിയായ സുന്നത്തുള്ള ഒരു വാക്യമാണ് മാത്രമെല്ലാ പരിശുദ്ധ ഖുർആൻ ഓതാൻ പ്രത്യേകമായിട്ട് അഴവത് ഓതുക എന്നുള്ളത് ശക്തിയായ സ്വന്നത്തുള്ള വിഷയമാണ് മറ്റൊരു കാര്യത്തിനും യഥാർത്ഥത്തിൽ വിസ്മിയോടൊപ്പം അഴവ് തോതൽ സുന്നത്തില്ല ഖുർആാൻ ഷരീഫ് ഓതൽ ഓതുന്ന സമയം അഴവത് ഓതുന്നത് ഒരു പ്രത്യേക സുന്നത്തായിട്ട് അതിന്റെ കാരണം നാം മുമ്പ് വിവരിച്ചു കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നാം ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആഴുതുമില്ലായ്മ നിശ്ചയിത്വാനും എന്ന ആ വാക്യം അതിന്റെ വിശദീകരണം നടത്തിയ കൂട്ടത്തിൽ പൈശാചികമായ ബാധ പിശാചിൻ്റെ ഷെർവ് അവന്റെ നാശം അവൻ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് സത്യവിശ്വാസികളായ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാനും അവൻ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി അവൻ പോകുന്ന നരകലോകത്തേക്ക് അവരെയൊക്കെ കൊണ്ടുപോകുവാനും കിണഞ്ഞു ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാജിന്റെ കുതന്ത്രങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു വിഷയമാണ് പരിശുദ്ധമായ ഖുർആാന ഷരീഫിൽ പറഞ്ഞല്ലോ ഇന്ന പിശാദിനങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ആയതുകൊണ്ട് ആ ശത്രുവാ പിശാചിനെ നിങ്ങളും ശത്രുവാക്കേണ്ടതുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് സലസ് നമ്മൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ശക്തിയായ ഒരു പ്രതിപക്ഷമായിട്ടാണ് യഥാർത്ഥത്തിൽ പിശാജി നിലകൊള്ളുന്നത് നമ്മെ നശിപ്പിക്കാനൊരുങ്ങുന്ന എല്ലാ നിലക്കും നന്മയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന അവന്റെ കുതന്ത്രങ്ങൾ അത് കരുതിയിരിക്കുവാനും അവന്റെ നാശത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള മാർഗങ്ങളും അതൊക്കെയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ബാസ് പറയുന്നു അലൈഹി തങ്ങൾ ഹസന ഹുസൈൻ ഹുസൈൻ പേരമക്കളായ ഹസൻ എന്ന് പറയുന്ന പേര കുട്ടികളെ മന്ത്രിക്കാറുണ്ട് അക്കൂലു അവിടുന്ന് പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കാറുണ്ട് അക്കൂലു അവിടെ നിന്ന് പറയുകയും ചെയ്യും ഇന്ന ഇസ്മായിൽ ഇസ്ഹാഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ദരിക്കുന്നതായിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട് അവിടുത്തെ വേറെ കുട്ടികളെ മന്ദരിക്കുന്ന സമയം അവിടെ പറയാറുണ്ട് നിങ്ങളുടെ പിതാവാകുന്ന ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബലി ഇസ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് അവിടെ നിന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവ്

മിങ്കുലി ഷൈതാനിൻ എല്ലാ പിശാജുകളുടെ ഷെർദിനെ തൊട്ടും എല്ലാ വിഷജീവികളുടെ കാവൽ തൊട്ടും ഉപദ്രവകാരികളാകുന്ന കണ്ണേറുകളെ തൊട്ടും ഒക്കെ ചോദിക്കുന്നു ഇമാം ബുഖാരി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബുഹാരി ബഹുമാനപ്പെട്ടിദ്ഹുവിന് ഉണ്ടായിരുന്നു അരിക്കുൻ

الشياطين وما كل من جميعا علي منهم عز جارك لا غيرك എന്ന ആ വചനം നീ ഓദി കിടക്കുകയാണെങ്കിൽ നിനക്ക് ഉറക്ക് കിട്ടും ഉറക്കില്ലായ്മയിൽ നിന്ന് എനിക്ക് രക്ഷ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ അതിലുള്ള ഒരു വാക്കാണ് പിശാചുക്കളുടെ റബ്ബ് പിശാചുക്കളെ സൃഷ്ടിച്ചതായ റബ്ബ് ആ റബിനോട് കാവലിനെ ചോദിക്കുകയാണ് എന്തിൽ നിന്ന് ആ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അതാണ് അതിലുള്ള ഒരു വാചകം ഒരു വാചകം ആ പൈശാചികമായ ഉപദ്രവം കൊണ്ട് ഉറക്കില്ലായ്മ വരാം മറ്റു പല ഉപദ്രവങ്ങളും മറ്റു പല രോഗങ്ങളും ഒക്കെ വരാം അതിൽ നിന്നൊക്കെ മുക്തി നേടുവാനുള്ള ദീക്രുകളും പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു നമുക്കും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പിശാചിൽ നിന്ന് മുക്തിപ്പെടുവാനുള്ള വഴി കണ്ടെത്തേണ്ടതുണ്ട് അല്ലാഹു അള്ളാഹു സുഹാനുഭവത്തായാലും പൈശാചികമായ എല്ലാ സെർഹുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു